ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദേ ഇതേപോലത്തെ ഒരു ചൂലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതേപോലത്തെ ഒരു പെയിൻറ്റ് ടിന്നിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇതേപോലെ പെയിൻറ്റ് തീർന്ന ഒരു ടിന്നിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇതാണ്ട് ഈ ഒരു എഡ്ജ് വരുന്ന സ്ഥലം, ഈ ഭാഗം നമുക്കിതാ ഇതേപോലത്തെ ഒരു കത്തുവാൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തട്ടി ഇളക്കണം. ഇതേപോലെ രണ്ട് നാല് പ്രാവശ്യം ഇതേപോലെ ഒന്ന് അടിച്ചാൽ മതി, അത് ഇളകി വരും. ഇതേപോലെ ഇനി ചുറ്റിനും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കൈ വെച്ച് പിടിക്കരുത്, ഒരു പ്ലെയർ ഉപയോഗിച്ച് വേണം പിടിക്കാൻ. ഇതേപോലെ ഇളക്കിയെടുക്കാം. ഇനി ഈ സൈഡും കൂടെ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. അതേപോലെ തന്നെ അടിച്ചാൽ മതി, അത് ഇളകി വരും. അത് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആൻഡ് ഇവിടെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് പിടിക്കണം, നമ്മുടെ കൈ മുറിയുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. ആൻഡ് ഈ എൻ്റെ ഭാഗത്തൊക്കെ നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും, അതുകൊണ്ട് നമുക്ക് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സൈഡ് നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഒരു തകരത്തിൻ്റെ ഒരു പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതേപോലത്തെ തകട് എടുക്കേണ്ട ആവശ്യം വരത്തില്ല, ആ പെയിൻറ്റ് ടിന്നിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ ഒരു ടിന്നെ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വേറൊരു തകട് എടുത്തത്. നിങ്ങൾ ആ ഈ ടിന്നിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു രണ്ട് ടിന്നിൻ്റെ ആവശ്യം വരും, അങ്ങനെ എടുത്താൽ മതി. ഇനി ഇതാ ഇതേപോലത്തെ ഒരു ചെറിയൊരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ചൂലിൻ്റെ അതേ അളവിന് ഉള്ള കുപ്പി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിതാ ഇതേപോലെ വെച്ച് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ ചുറ്റുമ്പോഴും സൂക്ഷിക്കണം, കൈയൊന്നും മുറിയാതെ ആ നടുഭാഗത്ത് തന്നെ പിടിച്ച് ഇതാ ഇതേപോലെ ചുറ്റിയെടുക്കണം. എൻഡിലൊന്നും പിടിക്കരുത്, കൈ മുറിയും. ഇനി ഇതാ ഇതേപോലത്തെ കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചരട് വെച്ച് കെട്ടിയാലും മതി. ഇനി ഇതുപയോഗിച്ച് നമുക്കൊന്ന് നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡിലും കെട്ടിക്കൊടുക്കണം, മുകളിലും താഴെയും ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. ഇനി പ്ലെയർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ടിന്ന് അതിൽ നിന്ന് ഊരി മാറ്റാം. ഇനി കത്രിക ഉപയോഗിച്ച് ഇതാ ഈ ഒരു സൈഡ് കുറച്ച് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യണം, കുറച്ച് ഭാഗം മാത്രം. ഇതേപോലെ ഇതേപോലെ നമുക്ക് ചുറ്റിനും കട്ട് ചെയ്തെടുക്കണം. ഇതേ മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഇതേപോലത്തെ ഒരു പി വി സി പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പി വി സി പൈപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കൊരു ചെറിയൊരു തടി കഷ്ണം എടുത്താലും മതി. ഇത് നമ്മൾ തറയിൽ വെക്കുമ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ ഇത്രേ ഹൈറ്റ് വരാൻ പാടുള്ളൂ ആ പി വി സി പൈപ്പിന്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം അകത്തോട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കാം ചുറ്റിൽ ഉപയോഗിച്ച്. ആ ഭാഗത്ത് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ പി വി സി പൈപ്പ് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ആ ചൂല് ഇതേപോലെ കുറേച്ചെ എടുത്തിട്ട് അതിനുള്ളിലോട്ട് വെച്ചു കൊടുക്കാം. ഇതേപോലെ കുറേച്ചെ മാത്രം വെച്ചു കൊടുക്കുക. ഇതേപോലെ
എന്നിട്ട് കുറച്ച് കുറച്ച് ഇതേപോലെ എടുത്ത് അതിനുള്ളിലോട്ട് തള്ളി കയറ്റി കൊടുത്താൽ മതി. ഒരുവിധം നല്ല ടൈറ്റായിട്ടിരിക്കണം, നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ ഊരിപ്പോവരുത്. ആ വിധത്തിൽ നല്ലപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ അടിച്ചടിച്ച് ഉറപ്പിക്കാം. അതായത് നമ്മൾ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ചൂലി ഫിറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എത്ര നീളമാണോ ആവശ്യം അത്ര നീളത്തിൽ തന്നെ എടുക്കുക. ഇനി നമുക്കതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മോനയാക്കി കൊടുക്കാം. ഇതേപോലത്തെ കൂർത്ത മോനയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത ടിന്നിൻ്റെ അതേ കണ്ട് ഇത്രയും നീളത്തിന് തന്നെ നമുക്കൊന്ന് അടയാളം ചെയ്തെടുക്കണം. ഇതേപോലെ അടയാളം ചെയ്തെടുക്കണം. ഇനി ഇത് ആ ഭാഗം ആ ഗ്യാപ്പുള്ള ആ ഭാഗത്തോട്ട് ആ കമ്പ് കയറ്റി കൊടുക്കാം. ഇതേപോലെ ഒരു കല്ലിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ ചൂലയെ പിടിച്ച് വേണം ഇതേപോലെ താഴോട്ട് കുത്താൻ. ആ ടിന്നി പിടിക്കരുത്. ഇതേപോലെ നല്ലപോലെ അടിച്ചടിച്ചത് ഉള്ളിലോട്ട് ടൈറ്റാക്കി കയറ്റി കൊടുക്കാം. ഇതാ ഈ ഭാഗത്താണ് നമ്മൾ വരച്ചേക്കുന്നത്. അത് ഫുള്ളായിട്ട് അതിനുള്ളിലോട്ട് കയറ്റണം. അതായത് മൊത്തം നമ്മളതിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ചൂലിന് നല്ല ടൈറ്റ് കിട്ടത്തുള്ളൂ, ചൂലൂരി പോകാതിരിക്കത്തുള്ളൂ. ഇനിതാ ഇതേപോലത്തെ ആണി എടുത്തിട്ടുണ്ട് ഇത്രയും നീളമുള്ള. നമ്മുടെ ആ ടെന്നിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് വേണം അടിച്ചു കൊടുക്കേണ്ടത്, കാരണം നമുക്ക് കമ്പി അതിനകത്തുനിന്ന് അഴിച്ച് മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ആ എൻഡ് ഭാഗത്ത് തന്നെ ഇതേപോലെ അടിച്ചു കൊടുക്കുക. നമ്മൾ വെച്ചേക്കുന്ന ആ കമ്പിൻ്റെ നേരെ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പം ആ കമ്പിനകത്ത് പോയി കയറിക്കോളും ആണി. ഇതേപോലെ ഒരു മൂന്നാണി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി ആ കെട്ടുകമ്പി നമുക്ക് അങ്ങ് അഴിച്ചു മാറ്റാം. ഇതേപോലത്തെ രണ്ട് പട്ടിയിലും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോൾ ഞാൻ എങ്ങനെ ഇട്ടേന്ന് കാണിച്ചു തരാം. ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ ഉളിയോ ഉപയോഗിച്ചൊന്നുമല്ല ഹോൾ ഇട്ടത്. ഇതേപോലെ കമ്പി നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചതിന് ശേഷം ഇതേപോലെ കിഴിച്ചാൽ മതി, നല്ല സൂപ്പറായിട്ട് ഹോൾ വരും. അല്ലാതെ നമുക്ക് ഉളിയോ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു നട്ടും ബോൾട്ടും എടുത്തിട്ടുണ്ട് നീളമുള്ള. നമുക്ക് ബോൾട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട്. ഇനി ആ ചൂലിൻ്റെ തണ്ട് ഈ ഭാഗം വരുന്ന നേരെ നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കേണ്ടത്. ആണി അടിച്ച ഭാഗം നേരെ നിൽക്കണം. ഇത് ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആ തടിയുടെ പുറത്തോട്ട് കയറ്റി വെക്കേണ്ടത് ഇത്രയും ഭാഗം. ഇനി ആ തടി നമുക്കതുപോലെ വെച്ചു കൊടുക്കാം. ഇനി ആ നട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും പിടിച്ച്. ഇനി ഇതാ ഇതേപോലത്തെ ഒരു സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ആ നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റാക്കുന്നതനുസരിച്ച് വിരിഞ്ഞ് വിരിഞ്ഞ് വരും. എത്രത്തോളം മുറുക്കാൻ പറ്റുമോ അത്രത്തോളം മുറുക്കണം. ഇതേപോലെ ഒന്ന് വിരിച്ച് കൈവച്ച് വിരിച്ചൊന്നാക്കി കൊടുക്കണം. കാണിച്ചു തരാം എത്ര ആയെന്ന്. അതുകൊണ്ട് ഇത്രത്തോളം നമുക്ക് നല്ല വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത്രത്തോളം കിട്ടി. നിങ്ങൾ വെക്കുന്ന ചൂല് പോലിരിക്കും ഇത് വിരിഞ്ഞ് വരുന്നത്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത് ആ രണ്ട് പീസ് ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്യണം. രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്യണം. അത് ഇതേപോലെ രണ്ട് സൈഡും ഒരേപോലെ പിടിച്ചിട്ട് മടക്കിയെടുക്കണം.
ഇതുണ്ട്, ഇതേപോലെ വേണം വെക്കാൻ കേട്ടോ. അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നത്, അത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട്, ഈ ഭാഗം പുറത്തോട്ടാണ് മടക്കേണ്ടത്. എന്താ ഇതേപോലെ. ഇനി ഈ ഭാഗം അകത്തോട്ടാണ് മടക്കേണ്ടത്. ഇതൊക്കെ മടക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മടക്കാൻ, കൈയൊന്നും അതിൽ കൊണ്ട് മുറിയരുത്. ഇനി അങ്ങേ സൈഡ് നമുക്ക് അതേപോലെ തന്നെ മടക്കിയെടുക്കാം. നിങ്ങൾക്കത് ചൂലി വെച്ചും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം, ഇങ്ങനെ കൈ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയ്യിലെടുത്തത്. ഇനി നമ്മൾ ആ മടക്കിയ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നൂത്ത് കൊടുക്കണം. ഒരുപാട് നൂക്കരുത്, അതായത് ഇതേപോലെ ചെറുതായിട്ട് നൂത്താൽ മതി. അത് ഇങ്ങനൊരു ലോക്കായിട്ടിരിക്കും. അതേപോലെ ഇനി നമുക്ക് ആ കമ്പി കൂടെ ഇതേപോലെ കയറ്റി കൊടുക്കാം. നിങ്ങളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തേക്കുന്ന ആ തകിടിന് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും അത് നൂത്താൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും. നിങ്ങൾ ചെയ്യുമ്പോൾ അതാ ഇതേപോലെ മടക്കുമ്പോൾ കനം കുറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വേണം ഇതേപോലെ ചെയ്യാൻ മടക്കാൻ. എന്നിട്ട് വേണം ഫ്രണ്ടിലോട്ട് നീക്കി കൊടുക്കാൻ, അപ്പം നല്ല ടൈറ്റ് കിട്ടും. ഇത് ഇതേപോലത്തെ ഒരു അഞ്ചാണി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ അഞ്ചാണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ മുമ്പോട്ട് അത് നല്ലപോലെ നീക്കി വെച്ച് ടൈറ്റാക്കിയിട്ട് വേണം ആണി അടിച്ച് കൊടുക്കേണ്ടത്. അടിക്കുമ്പോൾ ആണി അങ്ങേ സൈഡിച്ചെന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഇതേപോലെ ഒരു അഞ്ചാണി അടിച്ചു കൊടുക്കണം. ഇതേപോലെ മൊത്തത്തിലൊന്ന് ചുറ്റിൽ വെച്ച് അടിക്കണം, അടിച്ചൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഇങ്ങേ സൈഡിൽ വന്ന ആണി ഇതേപോലെ അടിച്ചൊന്ന് വളച്ചു കൊടുക്കണം. ഇതാ ഈ ഒരു ആണി ഒടിഞ്ഞു പോയി ഞാൻ അടിച്ചപ്പം. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ അടിച്ച് ചളക്കി കൊടുക്കണം ഒരു സൈഡിലോട്ട്. ഇതാ ഇതേപോലെ. ഇനി നമ്മൾ വെച്ച ആ നെട്ടും ബോൾട്ടും അതിൽ നിന്ന് അഴിച്ചു മാറ്റാം. എന്നിട്ട് ഞാൻ കുറച്ച് താഴോട്ട് ഇട്ടിട്ടുണ്ട്, ആ ചൂലൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവലി. ഇനി നമുക്കൊന്ന് തൂത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതേ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.